അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, പ്രിയങ്കാ ഗാന്ധിയുടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എവിടെയാണ് അവരുള്ളത്? വിനീത, പ്രിയങ്കാ ഗാന്ധിയുടെ അടുത്ത ഈ യോഗം നടക്കുന്നത് പനമരത്താണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പനമരത്താണ്. ഇതിനു മുൻപ് മീനങ്ങാടിയിലെ യോഗം കഴിഞ്ഞ ശേഷമാണ് അവർ WMO കോളേജിലേക്ക് പോയത്. മുട്ടിലുള്ള കോളേജിൽ പോയി അവിടെ നിന്നും ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു അവിടെയും നടന്നത്. നമ്മൾ പ്രധാനമായും പ്രിയങ്കാ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയപ്പോൾ നടത്തിയ പ്രസംഗം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. അതിൽ പ്രധാനമായും വയനാടിനുള്ള അവരുടെ വൈകാരികമായ അടുപ്പം അത് പറയാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ കോർണർ യോഗങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രിയങ്കാ ഗാന്ധി തുറന്ന രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കൃത്യമായ വിമർശനം ഉന്നയിച്ചുള്ള രാഷ്ട്രീയം തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ പ്രിയങ്കാ ഗാന്ധി മീനങ്ങാടിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ പ്രധാനമായും പറഞ്ഞത് രാജ്യം വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിന് ഭരണകൂടം കൂട്ടുപിടിക്കുന്നു, അതിനെതിരായ ഒരു പോരാട്ടമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് തന്റെ സഹോദരൻ കൂടിയായ രാഹുൽ ഗാന്ധിയാണ്. ആ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണിചേരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മണിപ്പൂരിനെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി നേരത്തെ മീനങ്ങാടിയിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയത്. സ്വാഭാവികമായും ഇനി അടുത്ത കോർണർ യോഗങ്ങളിലേക്ക് പങ്കെടുക്കാൻ എത്തുമ്പോഴും അത്തരത്തിൽ തന്നെയുള്ള ശക്തമായ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രസംഗത്തിന് തന്നെയാണ് പ്രിയങ്ക മുതിരുന്നത് എന്ന് വേണം ഇന്ന് ഈ വയനാട്ടിലെത്തിയതിനു ശേഷമുള്ള പ്രിയങ്കയുടെ ഓരോ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഈ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ കോളേജ് വിദ്യാർത്ഥികളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തയ്യാറാകുന്ന സാഹചര്യമുണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞിട്ട് പോലും അതിനെ വകവയ്ക്കാതെ വിദ്യാർത്ഥികളോട് സംവദിച്ചതിന് ശേഷമാണ് പ്രിയങ്ക ആദ്യത്തെ കോർണർ യോഗത്തിലേക്ക് എത്തിയത്. അതിനുശേഷം മീനങ്ങാടിയിൽ എത്തുമ്പോഴും സ്വാഭാവികമായും പ്രിയങ്ക വരുന്ന വഴിയിൽ പലരെയും അപ്രതീക്ഷിതമായി കാണാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ത്രേസ്യാമയെ കണ്ട് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രിയങ്കയുടെ ഈ നിലവിലുള്ള പ്രചരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രിയങ്ക പനമരത്തെത്തും. പനമരത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. മണിക്കൂറുകളായി പ്രിയങ്കയെ കാത്ത്, പ്രിയങ്കയുടെ വാക്കുകൾ കേൾക്കാൻ കാത്ത് പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ഈ പ്രദേശത്ത് നേരത്തെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ക്യാമ്പസിൽ നിന്നും പ്രിയങ്ക നേരെ പനമരത്തേക്ക് എത്തുമ്പോൾ ഇവിടെയും അത്തരത്തിലൊരു പ്രസംഗം, ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ WMO കോളേജിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അവർ പറഞ്ഞത് പ്രധാനമായും NDA അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു. ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ ഇവരുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് വലിയ നിലയിലുള്ള ആരോപണങ്ങൾ NDAയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. അതിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം കൂടി എന്തായാലും കോളേജിൽ വെച്ച്, ക്യാമ്പസിൽ വെച്ചുള്ള പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും പനമരത്തേക്ക് എത്തുമ്പോൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്താണ് പ്രിയങ്ക സംസാരിക്കാൻ പോകുന്നത്. കോർണർ യോഗങ്ങൾ സ്വാഭാവികമായും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ സമയത്ത് എത്തിയപ്പോഴുള്ള ഒരു വലിയ റാലി അത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കോർണർ യോഗങ്ങളിലേക്ക് ചെറിയ ആൾക്കൂട്ടങ്ങൾ മാത്രമേ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നുള്ളൂവെങ്കിലും പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ജനക്കൂട്ടമാണ് ഓരോ കോർണർ യോഗങ്ങളിലേക്കും ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ മീനങ്ങാടിക്ക് ശേഷം ക്യാമ്പസിലേക്ക് എത്തുന്നു WMO കോളേജിലെ സംസാരത്തിന് ശേഷം അടുത്തതായി പങ്കെടുക്കാൻ പോകുന്നത് പനമരത്തെ കോർണർ യോഗത്തിലാണ്. അതിനുശേഷം പോകുന്നത് അവസാന പരിപാടി, ഇന്നത്തെ അവസാന പരിപാടി എന്ന് പറയുന്നത് പൊഴുതനയിൽ നടക്കുന്ന കോർണർ യോഗമാണ്. ഈ യോഗത്തിൽ കൂടി പങ്കെടുത്ത ശേഷമായിരിക്കും പ്രിയങ്ക ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുക. ബാക്കി ഷെഡ്യൂളുകൾ നാളെയാണ്. 2 ദിവസത്തെ പര്യടനത്തിനാണ് നിലവിൽ പ്രിയങ്കാ ഗാന്ധി എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്രയും ശക്തമായ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, രാഷ്ട്രീയ പ്രസ്താവനകൾ തന്നെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക്, കൂടുതൽ വോട്ടർമാരിലേക്ക് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി ദേശീയ രാഷ്ട്രീയത്തിലെ ഉൾപ്പെടെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ നമ്മൾ വയനാട്ടിൽ കാണുന്നത്. 2 ദിവസമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണം നിശ്ചയിച്ചിരിക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ പനമരത്താണ് പ്രിയങ്കാ ഗാന്ധി അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്.